ജിഹാദികൾ തൊട്ട് മൗലവിമാർ വരെ ഇസ്ലാം ഉപേക്ഷിക്കുന്നു. സൗദിയിൽ 75 ലക്ഷം അവിശ്വാസികൾ. ഇറാനിൽ 60% നോമ്പും നിസ്കാരവുമില്ല. മതം വിട്ടവനെ കൊല്ലണമെന്ന ശാസനയുണ്ടായിട്ടും ഇസ്ലാം ഉപേക്ഷിക്കുന്നത് ലക്ഷങ്ങളാണ്. ഇന്ത്യയിലും മതം വിടുന്നവരിൽ ഏറെയും മുസ്ലിങ്ങൾ. കേരളത്തിലും ഈ ധാര ശക്തമാകുന്നു. ആഗോള തരംഗമായി എക്സ് മുസ്ലിം മൂവ്മെന്റ്. ഈ വിഷയമാണ് ഇന്നത്തെ ന്യൂസിൻ്റെ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്നായിരുന്നു 2010 തുടക്കം വരെ ഇസ്ലാമിസ്റ്റുകൾ തങ്ങളുടെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മാധവിക്കുട്ടി തൊട്ട് ബോക്സർ മുഹമ്മദ് അലി വരെയുള്ള സെലിബ്രിറ്റികളും ഹോളിവുഡ് താരങ്ങളും സ്പോർട്സ് താരങ്ങളും ഗായകരുമൊക്കെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ നീണ്ട ലിസ്റ്റ് വായിച്ചുകൊണ്ടാണ് MM അക്ബറിനെ പോലുള്ള ഇസ്ലാമിക പ്രഭാഷകർ അണികളെ കോരിത്തെരിപ്പിക്കാറുള്ളത്. അതിൽ പലതും ശുദ്ധ നുണയുമായിരുന്നു. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ഇസ്ലാം സ്വീകരിച്ചു എന്നത് കല്ല് വെച്ച നുണയായിരുന്നു. എന്നാൽ ബഹിരാകാശത്തെത്തിച്ച വാങ്കുവിളി കേട്ട് ആംസ്ട്രോങ് സത്യമതം സ്വീകരിച്ചുവെന്നൊക്കെ ഇന്നും തട്ടിവിടുന്ന ഇസ്ലാമിക പ്രഭാഷകരുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 തൊട്ട് കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ കാര്യങ്ങൾ മാറിമറിയുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ പുറത്തു കിടക്കുന്നതും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഇസ്ലാമിസ്റ്റുകൾ അവകാശപ്പെടുന്ന ഈ മതത്തിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും പുതിയ പഠനങ്ങളും സർവേകളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. യൂറോപ്പിലൊക്കെ ആധുനികതയ്ക്കൊപ്പം മതത്തിൻ്റെ ആധിപത്യവും തകർന്ന മട്ടാണ്. നെതർലൻഡ്സിലും ജർമ്മനിയിലും ഫിൻലൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ ചർച്ചുകൾ പലതും ബാർ ഹോട്ടലുകളും റിസോർട്ടുകളുമായതിൻ്റെ വാർത്തകളും നാം വായിച്ചു. സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെയൊക്കെ മുൻനിർത്തി മതരഹിത സമൂഹം എന്ന ചർച്ചകളും ലോകത്ത് പുരോഗമിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അവിടെ മതം ഒരു പ്രധാന ഘടകമല്ല എന്ന് കാണാം. ഐസ്ലൻഡ്, ഗ്രീൻലൻഡ്, നോർവേ, ഫിൻലൻഡ് തുടങ്ങിയവ ഉദാഹരണമാണ്. എന്നാൽ ലോകത്തിൽ ജനജീവിതം ദുസ്സഹമായ രാജ്യങ്ങളെ എടുത്താൽ അവിടെയെല്ലാം മതം പൊളച്ചു നിൽക്കുന്നതായും കാണാം. സുഡാനും സൊമാലിയയും നൈജീരിയയും തൊട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനും വരെയുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ പല്ലുകൾ കൊഴിഞ്ഞതും പരിഷ്കരണത്തിന് വിധേയമായതുമാണ് യൂറോപ്പിനെ സമാധാനമുള്ളതാക്കിയതെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴും പൂർവാധികം ശക്തിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇസ്ലാം. മാത്രമല്ല യഥാർത്ഥത്തിൽ സമാധാനം പുലരുന്ന ഈ രാഷ്ട്രങ്ങളിലേക്ക് സമാധാന മതം എന്നറിയപ്പെടുന്ന ഇസ്ലാമിൽ നിന്ന് വൻതോതിൽ കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും ഉണ്ടായതോടെ ആ രാജ്യങ്ങളുടെ സമാധാനം പോവുകയാണ് ഉണ്ടായത്. ന്യൂസിലൻഡിലെയും സ്വീഡനിലെയും നോർവേയിലെയും ഭീകരാക്രമണങ്ങൾ ഓർക്കുക. നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പോലെ ഫ്രാൻസിൽ സാമുവൽ പാറ്റി എന്ന അധ്യാപകനെ മതനിന്ദാകുറ്റം ആരോപിച്ച് തലവെട്ടിക്കുന്നതും അതിൻ്റെ ഭാഗമായി ആ രാജ്യം ഇസ്ലാമിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചതും വലിയ വാർത്തകളായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അഭയാർത്ഥികളായ യൂറോപ്പിൽ കുടിയേറി അവിടത്തെ പൗരന്മാരാവുകയും ജനസംഖ്യ കൂടുകയും ചെയ്തതോടെ ഇസ്ലാം അതിൻ്റെ തനിനിറം പുറത്തെടുക്കുകയാണെന്നാണ് ഈ സംഭവത്തെ തുടർന്ന് വിമർശനമുണ്ടായത്. ഇങ്ങനെ ഒരു രീതിയിലും മെരിഞ്ഞില്ല എന്ന് കരുതി ഇസ്ലാമിന് കടുത്ത തിരിച്ചടിയാവുകയാണ് ലോകമെമ്പാടുമുള്ള എക്സ് മുസ്ലിം മൂവ്മെൻറ്റുകൾ. മതം വിട്ടവനെ കൊല്ലണമെന്നതാണ് ഇസ്ലാമിലെ നിയമം. എന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. മൊറോക്കോ, തുർക്കി, സൗദി തൊട്ട് ഇസ്ലാമിനെ വിമർശിച്ചതിന് കഴുത്ത് വെട്ടിക്കിഴുന്ന ബംഗ്ലാദേശിൽ വരെ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇസ്ലാം വളരുന്നു എന്നത് പൊള്ളയായ വാദമാണെന്നും അറേബ്യയിലടക്കം യുവാക്കൾ കൂട്ടത്തോടെ ഇസ്ലാം ഉപേക്ഷിക്കുകയാണെന്നുമാണ് പല സർവേകളും പറയുന്നത്. 10,000 യുവാക്കളാണ് മതം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. മതം വിട്ടാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്ന് നിശബ്ദരായ വിശ്വാസികളെന്ന് അഭിനയിച്ച് ജീവിക്കുന്നവരും ഏറെയുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം നിലവിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. 2019 BBC എന്ന പ്രസിദ്ധ വാർത്താ മാധ്യമത്തിൽ വന്ന ഒരു സർവേ ഫലം ഇങ്ങനെയായിരുന്നു. അറബ് വേൾഡ് ടേണിംഗ് ദിയർ ബാക്സ് ഓൺ റിലീജിയൻ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അതിന് കാരണമായി പറയുന്നത് BBC ന്യൂസ് അറബിക്ക് നടത്തിയ സർവേ ആധാരമാക്കിയാണ്. 10 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ 25,000 പേരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള സർവേ ആയിരുന്നു അത്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. മതനേതാക്കളിലും അവരുടെ വിശ്വാസം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റ് മുന്നേറ്റങ്ങളുടെ അമരക്കാർ എന്നവകാശപ്പെടുന്ന ഹമാസ്, ഹിസ്ബുള്ള, മുസ്ലിം ബ്രദർഹുഡ് എന്നിവരിലുമുള്ള വിശ്വാസം താഴോട്ടാണ്. 2012 മുതൽ 2014 കാലഘട്ടത്തിൽ മതരഹിതരുടെ ശതമാനം 11% രണ്ടായിരത്തി 2019 അത് 18% ഉയർന്നു. മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദി അറേബ്യയുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. 2012 വിൻ ഗാലപ്പ ഇന്റർനാഷണൽ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 5% സൗദികൾ, അതായത് 15 ലക്ഷത്തോളം ജനങ്ങൾ നിരീശ്വരവാദികളാണെന്നും 19% സൗദികൾ, അതായത് 56 ലക്ഷത്തോളം ജനങ്ങൾ മതരഹിതരാണെന്നുമാണ്.
ഇന്ന് ഇത് ഒരു കോടിയെങ്കിലും എത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. 75 ലക്ഷം ഉറപ്പാണ്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ തരംഗം ഇത് തന്നെയാണ്. UAE, യമൻ, സുഡാൻ എന്നീ രാജ്യങ്ങളുടെയും അവസ്ഥ സമാനമായ രീതി തന്നെ. പൊതുവെ മതബോധം ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. പക്ഷെ അവിടെയും ഇന്ന് എക്സ് മുസ്ലിം മൂവ്മെന്റ് ശക്തമാണ്. സയ്യിദ് സാറ ഹൈദർ എന്നീ രണ്ട് വ്യക്തികൾ ചേർന്ന് 2013 എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. 2019 സെപ്റ്റംബറിൽ ഷിക്കാഗോ, ഹൂസ്റ്റൺ, അറ്റ്ലാന്റ എന്നിവിടങ്ങളിൽ ഈ എക്സ് എം എൻ എ, അതായത് എക്സ് മുസ്ലിംസ് ഓഫ് നോർത്തേൺ അമേരിക്ക, ബോർഡുകൾ ഉയർത്തി. അമേരിക്കയിൽ വളർന്ന മുസ്ലിങ്ങളിൽ നാലിലൊരാൾ വീതം ഇസ്ലാം വിട്ടുകഴിഞ്ഞു. ദൈവമില്ലാത്ത, ഭയമില്ലാത്ത മുൻ മുസ്ലിം എന്നതായിരുന്നു അതിലെ സന്ദേശം. ഇ എക്സ് എം എൻ എ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രചരണ പദ്ധതികളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിലൊന്നാണ് ഹാഷ്ടാഗ് ഓസം വിതൗട്ട് അള്ള എന്ന ഹാഷ്ടാഗിൽ തങ്ങളുടെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവയ്ക്കാൻ മുൻ മുസ്ലിങ്ങളെ ക്ഷണിക്കുന്ന പരിപാടി. വളരെ ആശാവഹമായ ഫലമാണ് അതിന് കിട്ടിയത്. ദി എത്തീസ്റ്റ് മുസ്ലിം എന്ന പുസ്തകത്തിന്റെ കർത്താവായ അലി റിസ്ബി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മുൻ കത്തോലിക്കരെയും മുൻ യഹൂദന്മാരെയും നമ്മൾ നോർമലാക്കി. ഇനി മുൻ മുസ്ലിങ്ങളുടെ ഊഴമാണ്. മുസ്ലിങ്ങൾക്ക് യുക്തിയോ മതേതര ചിന്താഗതിയോ പ്രബുദ്ധതയോ ഉൾക്കൊള്ളാനാവില്ല എന്ന് കരുതുന്നതും വലിയ തെറ്റാണ്. 2014 റിലീജിയസ് ലാൻഡ്സ്കേപ്പ് സ്റ്റഡി അമേരിക്കയിൽ ഒരു പഠനം നടത്തിയ പഠനത്തിന്റെ പ്രധാന നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്: മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവരിൽ 23% പേരും ഇസ്ലാം മതം വിട്ട് കഴിഞ്ഞു. പ്യൂറിസിസ്റ്റിന്റെ പഠനം ഇതേ തുടർന്നുണ്ടായി. യൂറോപ്പിലും അമേരിക്കയിലും 2011 നടന്ന പഠനത്തിൽ ഇസ്ലാം പുതുതായി സ്വീകരിക്കുന്നവരുടെയും ഇസ്ലാം മതം വിടുന്നവരുടെയും കണക്കെടുത്താൽ സമമാണ്. പക്ഷേ 2020 നടന്ന ഏറ്റവും പുതിയ പഠനം പറയുന്നത് ഇസ്ലാം വിടുന്നവരുടെ എണ്ണം സ്വീകരിക്കുന്നവരെക്കാൾ 10% കൂടുതലാണെന്നാണ്. പാകിസ്ഥാനിൽ ജനിച്ച് അമേരിക്കയിലേക്ക് പലായനം ചെയ്ത സോഷ്യോളജിസ്റ്റ് ഡോക്ടർ ഇലിയാസ് ബാ യൂനസ് പറയുന്നത് ഇങ്ങനെയാണ്: പുതുതായി മതം സ്വീകരിച്ചവരിൽ 75 പേരും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്ലാം മതം വിടുന്നു. ഇന്നിതൊരു പുതിയ ട്രെൻഡാണ്. പ്യൂ റിസർച്ചിൻ്റെ 2017 നടന്ന സർവേ എടുക്കുകയാണെങ്കിൽ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവർ ഇസ്ലാം വിടുന്നത് 24%. ഇതിൽ 55% മതരഹിതർ അല്ലെങ്കിൽ നിരീശ്വരവാദികളാണ്. 22% ക്രൈസ്തവ മതം സ്വീകരിച്ചു. ബാക്കിയുള്ളവരിൽ ഹിന്ദുമതം, ബുദ്ധമതം, യഹൂദമതം സ്വീകരിക്കുന്നവരുമുണ്ട്. ചിലർ പ്രത്യേകിച്ചൊരു മതത്തെ സ്വീകരിക്കാതെ ആത്മീയതയിൽ ജീവിക്കുന്നു. മതം തിന്ന്, മതം ശ്വസിച്ച്, മതത്തിൽ ഉറങ്ങുന്ന ജനത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യം ഇറാൻ തന്നെയാണ്. ആയത്തുള്ള ഖുമോനിയുടെ നേതൃത്വത്തിൽ നടന്ന 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ജനത മതത്തിന്റെ കണ്ണടയിലൂടെ മാത്രമേ നടന്നുപോയിട്ടുള്ളൂ. എന്നാൽ സെൻസസ് കണക്കിൽ 99.5% പേരും മുസ്ലിങ്ങളായ രാജ്യത്ത് എത്ര പേർ യഥാർത്ഥ വിശ്വാസികളാണെന്നറിയാൻ നടത്തിയ സർവേയാണ് ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചത്. ഇസ്ലാമിക വിപ്ലവ ഭരണകൂടത്തിനോടും മതത്തിനോടും ഇറാനിയൻ ജനതയ്ക്ക് താല്പര്യം കുറയുന്നുവെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ കോൺവെർസേഷൻസ് എന്ന അക്കാദമിക ജേർണലിസ്റ്റ് സ്ഥാപനത്തിലെ ഇറാനിൽ പ്രവർത്തിക്കുന്ന ശാഖയായ ഗ്രൂപ്പ് ഫോർ അനലൈസിംഗ് ആൻഡ് മെഷറിംഗ് ആറ്റിറ്റ്യൂഡ്സ് ഇറാനിലെ ഒരു മനുഷ്യാവകാശ സംഘടനയുമായി സഹകരിച്ച് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2020 ജൂണിലാണ് ദ കോൺവെർസേഷന്റെ ഗവേഷണ സ്ഥാപനമായ ഗ്രൂപ്പ് ഫോർ അനലൈസിംഗ് ആൻഡ് മെഷറിംഗ് ആറ്റിറ്റ്യൂഡ് ഇറാനിലെ അബ്ദുറഹ്മാൻ ബോറോമണ്ട സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ സഹസ്ഥാപകനായ ലാദൻ ബോറോമണ്ടിന്റെ സഹകരണത്തോടെ ഒരു ഓൺലൈൻ സർവേ നടത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പറയുന്നത് രാജ്യത്തെ 99.5% പേരും മുസ്ലിങ്ങളാണെന്നാണ്. എന്നാൽ സർവേ പ്രകാരം 40% ജനങ്ങൾ മാത്രമേ തങ്ങളെ മുസ്ലിങ്ങൾ എന്ന് അഡ്രസ് ചെയ്യുന്നുള്ളൂ. 68% പേർക്ക് ഭരണഘടനയിൽ നിന്നും മതപരമായ ഘടകങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആഗ്രഹം. ഒപ്പം 72% പേർ രാജ്യത്തെ സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന് നിയമത്തെ എതിർക്കുന്നു. രാജ്യത്തെ പൗരരിൽ 32% പേർ മാത്രമാണ് തങ്ങളെ ഷിയ മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 5% പേർ തങ്ങൾ സുന്നി മുസ്ലിമാണെന്ന് പറയുന്നു. 3% പേർ സൂഫികളാണെന്ന് പറയുന്നു. 9% പേർ നിരീശ്വരവാദികളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. 7% പേർ ആത്മീയതയ്ക്ക് കീഴിൽ വരാൻ മാത്രം ആഗ്രഹിക്കുന്നു. 1.5% പേർ ക്രിസ്ത്യൻ വിശ്വാസികളാണ്. കണക്കുകൾ പ്രകാരം 78% പേർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 37% പേർ മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നത്. 30% പേർ മാത്രമാണ് സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നത്. വിശ്വാസികളിൽ 1/4 പേരും ജിന്നുകളിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവം ഉൾപ്പെടെ ഒരു ഓപ്ഷനിലും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഏകദേശം 20% പേർ പറഞ്ഞു. 90% പേർ തങ്ങൾ മതവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നുള്ളവരാണെന്ന് സ്വയം വിശേഷിപ്പിച്ചു. എന്നാൽ ഇതിൽ 47% പേർ പിന്നീടുള്ള ജീവിതകാലഘട്ടത്തിൽ മതവിശ്വാസം വിട്ടതായി പറയുന്നു. 6% പേർ തങ്ങളുടെ മതവിശ്വാസം മാറിയെന്ന് പറയുന്നു.
ഇറാനിൽ മദ്യപാന നിരക്കും കൂടി വരികയാണെന്ന് സർവേയിൽ പങ്കെടുത്തവരോടുള്ള അനൌദ്യോഗിക ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. നിർബന്ധിത മുസ്ലിം ദൈനംദിന പ്രാർത്ഥനകൾ നടത്തിയിട്ടില്ല എന്ന് 60% പേർ അഭിപ്രായപ്പെട്ടു. 2020 നടന്ന ഒരു സർക്കാർ സ്പോൺസേർഡ് സർവേയിൽ 60% പേർ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായുണ്ട്. ഭൂരിപക്ഷവും പറഞ്ഞത് രോഗികളായതിനാൽ എന്ന വ്യാജ കാരണം കൊണ്ടാണ്. 1975 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് നടത്തിയ സമഗ്ര സർവേയിൽ 80% പേർ തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞിരുന്നു. മതപരമായ നിർബന്ധങ്ങൾ നിയമനിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് 68% പേർ അംഗീകരിച്ചു. എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധമാക്കുന്ന നിയമത്തെ 72% എതിർത്തു. മതവൈവിധ്യത്തെക്കുറിച്ച് ഇറാനികൾ മതേതര അഭിപ്രായങ്ങൾ പുലർത്തുന്നു. 43% പേർ മതപരിവർത്തനം നടത്താൻ ഒരു മതത്തിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും 41% പേർ വിശ്വസിക്കുന്നത് എല്ലാ മതത്തിനും പരസ്യമായ അഭിപ്രായം പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിയണമെന്നാണ്. 2010 ശേഷം കണ്ടിട്ടുള്ള ഒരു മാറ്റമായി നിരീക്ഷിക്കുന്നത് ഇസ്ലാം വിമർശനം ഏതാനും ഒറ്റപ്പെട്ട ആളുകളിൽ നിന്ന് മാറി പരസ്യവും ജനകീയവുമായി മാറിയെന്നതാണ്. നേരത്തെ വിശ്വാസമില്ലാത്തവർ തങ്ങൾ വിശ്വാസികളാണെന്ന് അഭിനയിച്ച് ജീവിച്ച് മരിക്കുകയായിരുന്നു. ഇന്ന് സാധാരണക്കാർ പോലും തങ്ങളുടെ വിശ്വാസരാഹിത്യം പരസ്യമായി പ്രകടിപ്പിക്കുന്നു. മൊറോക്കോയും സുഡാനും ബംഗ്ലാദേശും പോലുള്ള കടുത്ത ഭീഷണി നിലനിൽക്കുന്ന രാജ്യങ്ങളിലും നിരീശ്വരവാദികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സമൂഹത്തിൽ ജീവിക്കുന്നു. ഒരേ റോഡുകൾ, പൊതുഗതാഗതം, കഫേകൾ, യൂണിവേഴ്സിറ്റി ആംഫി തിയേറ്ററുകൾ, പൊതു ഇടങ്ങൾ, എന്തിന് സ്വകാര്യ ഇടങ്ങൾ പോലും പങ്കിടുന്നു. അതേസമയം കള്ളക്കേസുകളിൽ കുടുക്കിയും ഒറ്റപ്പെടുത്തിയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയും സ്വത്ത് നിഷേധിച്ചുമൊക്കെ ഇവരെ നിരന്തരമായി പീഡിപ്പിക്കുകയാണ്. ബംഗ്ലാദേശിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ മതമൗലികവാദികൾ കോഴിയെ കൊല്ലുന്ന പോലെ പരസ്യമായി കഴുത്തറുത്താണ് കൊല്ലുന്നത്. എന്നിട്ടും പുതിയ പുതിയ ആളുകൾ അവിടെ ശക്തമായി രംഗത്തെത്തുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സ്വാധീനമുള്ള മൊറോക്കൻ നിരീശ്വരവാദികളിൽ ഒരാളായ ഹിചാം നോസ്റ്റിക് തന്നെ നല്ല കാലത്തൊരു മുസ്ലിമായിരുന്നു. 90s അദ്ദേഹം ഒരു ജിഹാദിയായി ബോസ്നിയൻ യുദ്ധത്തിൽ പങ്കെടുത്തു. തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: നിരീശ്വരവാദത്തിലേക്ക് എന്നെ നയിച്ച ഏറ്റവും വലിയ കാര്യം ഇസ്ലാമിലെ അധാർമിക വശമാണ്. അല്ലാഹുവിന് എങ്ങനെയാണ് അടിമത്തവും അടിമകളുടെ കച്ചവടവും അനുവദിക്കാൻ സാധിക്കുന്നത്? വെറും യുദ്ധ തടവുകാരാണെന്നതിനെതിരെ പേരിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനുള്ള അനുവാദം എങ്ങനെയാണ് ദൈവമാണെന്ന് പറയുന്ന അല്ലാഹുവിന് കൊടുക്കാൻ സാധിക്കുന്നത്? ഈ പ്രവൃത്തികൾ കരുണാമയനായ ദൈവത്തിന് പോയിട്ട് കരുണയുള്ള ഒരു മനുഷ്യന് പോലും ചെയ്യാൻ സാധിക്കില്ല എന്ന് നോസ്റ്റിക് എഴുതുന്നു. സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പ്രസിദ്ധ മൊറോക്കൻ നിരീശ്വരവാദിയാണ് സെയ്ദ് ബെൻ ജെബ്ലി. 2016 യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്യാഗ്യം പ്രഖ്യാപിച്ചത്. ഒട്ടനേകം മൊറോക്കൻ സ്വദേശികളെ അത്ഭുതപ്പെടുത്തിയ വാർത്തയായിരുന്നു സെയ്ദ് ബെൻ ജെബ്ലിയുടെ ഇസ്ലാം മത പരിത്യാഗം. കാരണം മൊറോക്കയിൽ അൽ അദൽ വ അൽ ഇഹ്സാൻ എന്ന ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ നേതാക്കളിൽ ഒരാളായിരുന്നു സെയ്ദ് ഇബ്നു ജെബ്ലി. അറബ് വസന്ത പ്രകടനങ്ങളിൽ പൂർണ്ണമായ ജനാധിപത്യം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെയ്ദ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു സെയ്ദ് ഇബ്നു ജെബ്ലി. മതത്തെക്കാളും വലിയൊരു വഞ്ചനയ്ക്ക് മനുഷ്യൻ ഇരയായിട്ടില്ല എന്നാണ് സെയ്ദ് ബെൻ ജെബ്ലി പറയുന്നത്. അദ്ദേഹം ഖുറാനിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഖുറാൻ ദൈവവചനമല്ല, കാരണം അതിന് മനുഷ്യൻ്റെ മുദ്രകളുണ്ട്. ഖുറാൻ ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയുന്നത് ഖുറാൻ മാത്രമാണ്. മതം ഉപേക്ഷിച്ചവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് എക്സ് മുസ്ലിങ്ങൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. ബുഖാരി ഹദീസിൽ അത് കൃത്യമായിട്ടുണ്ട്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ യൂസഫുൽ കർദാവി ഒരിക്കൽ പറഞ്ഞത് ഇസ്ലാം അതിജീവിച്ചത് തന്നെ അതുകൊണ്ട് തന്നെയാണെന്നാണ്. മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ മതപഠനത്തിലൂടെ അവർ മസ്തിഷ്കത്തിൽ പിടിമുറുക്കുകയാണ്. പിന്നെ ഇതിൽ നിന്നുള്ള മോചനം എളുപ്പവുമല്ല. എന്നിട്ടും ഒരു സംഘടനയും ഒരു നേതാവുമില്ലാതെ എങ്ങനെയാണ് എക്സ് മുസ്ലിം മൂവ്മെൻ്റ് ലോകത്തിൽ തരംഗമാവുന്നത് എന്ന ചോദ്യം ഒരു അത്ഭുതം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന സാമൂഹിക മാറ്റം തന്നെയാണ്. ഇന്നൊന്നും മൂടി വയ്ക്കാൻ കഴിയില്ല. ഖുറാനിലെ ഹേറ്റ് ആയത്തുകളൊക്കെ ഇന്ന് ഇൻ്റർനെറ്റിൽ എളുപ്പം കിട്ടും. ഇസ്ലാമിസ്റ്റുകൾ മതത്തെ വെളുപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു ക്ലിക്ക് കൊണ്ട് നിങ്ങളുടെ കയ്യിലെത്തും. ഇസ്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്ര ചിന്തകനായ ജാമിദ ടീച്ചർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ മതധാർമ്മികതയും ലിംഗനീതി, സമത്വം തുടങ്ങിയവ അടങ്ങുന്ന ആധുനിക ധാർമ്മികതയും ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഇത് മുസ്ലിം യുവാക്കളിൽ വലിയ സംഘർഷമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം യുവാക്കൾ വ്യാപകമായി മതം ഉപേക്ഷിക്കുന്നതും. ഇറാനിൽ സർവേ നടത്തിയ ദ കോൺവെർസേഷൻ ടീം മതനിരാശത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം വിദ്യാഭ്യാസവും ഇന്റർനെറ്റ് തുറന്നുവിട്ട അവസരങ്ങളുമാണ്. കഴിഞ്ഞ 50 ആഗോള ഇറാനിയൻ പ്രവാസികളുമായുള്ള ഇടപെടലിലൂടെയും അനുഭവങ്ങളും അത്യാവശ്യം മാറ്റമുണ്ടാക്കിയതായും സർവേ പറയുന്നു. അതുപോലെ തന്നെ ഫലത്തിൽ ഇസ്ലാമിൻ്റെ ഭരണം തന്നെയാണ് ഇറാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത്.
എന്നിട്ടും അവിടെ സമാധാനവും പുരോഗതിയും ഇല്ലാത്തത് വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ ഇസ്ലാമിനെതിരെ ചിന്തിപ്പിക്കുന്നു. അറബ് വസന്തത്തിന്റെ ഭാഗമായി ജനാധിപത്യം, നീതി, മനുഷ്യാവകാശങ്ങൾ, തുല്യ അവസരങ്ങൾ എന്നിവ ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ ദശലക്ഷക്കണക്കിന് അറബ് യുവാക്കളുടെ നിരാശയും ഫലത്തിൽ മത നിരാശത്തിലേക്കാണ് വഴിവെച്ചത്. അറബ് യുവാക്കളിൽ മോഹഭംഗം, നിരാശ, വിഷാദം എന്നിങ്ങനെയുള്ള വികാരങ്ങളുടെ ഫലമാണ് ഈ നിരീശ്വരവാദ കമ്പം എന്നാണ് പല മുസ്ലിം മതപണ്ഡിതരും പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാവണം UAE-യും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ മതത്തിൽ അല്പമെങ്കിലും വെള്ളം ചേർക്കാൻ തയ്യാറാവുന്നതും. പുരുഷരക്ഷാധികാരിയെ കൂടാതെ സ്ത്രീകളെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നതും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതും സിനിമാ തിയേറ്റർ തുറക്കുന്നതും അടക്കമുള്ള ചെറിയ മാറ്റങ്ങൾ അവിടെയും സംഭവിക്കുന്നു. എത്ര ചെറുതാണെങ്കിലും പുരോഗതിയിലേക്കുള്ള ഒരു മാറ്റം നല്ലത് തന്നെയാണല്ലോ.